അല്ല ഇക്ക, നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? സാറ് നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഞാൻ 6 മാസം സിഗരറ്റ് പോലെയൊക്കെ പൂർണ്ണമായി നിർത്തി. എൻ്റെ തടി ഉണ്ടല്ലോ, ഇങ്ങനെ ബീപ്പക്കുറ്റി പോലെ ഇങ്ങനെ കൂടിക്കൂടി വന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ തടി കൂടും, പിന്നെ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഞാൻ പിന്നെയും വലിക്കാൻ തുടങ്ങി സാറേ. ഞാൻ പറഞ്ഞു, ഒരു മഹാരോഗം മാറിക്കഴിഞ്ഞാൽ ആൾ തടി നന്നാവും, അത് വെച്ച് മഹാരോഗം വരണമെന്നാണോ? താങ്കൾ വലിയൊരു മഹാരോഗത്തിൽ നിന്ന് വിമുക്തനായതാണ്. തീർച്ചയായിട്ടും പുകവലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് സംഭവിക്കും, പക്ഷേ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് അല്ല. ഈ വെയിറ്റ് ലോസ് സംഭവിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി അപകടങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് പുക വലിച്ചിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ള ഒരു വാർണിംഗ് സൈനോടെ. പുകയിലെ ഉൽപ്പന്നങ്ങളിൽ ഒരുപാട് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാസവസ്തുവാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഈ നിക്കോട്ടിന് ഒരു അപ്പിറ്റൈറ്റ് സപ്രസൻ്റാണ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെ സപ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം എന്ത് ചെയ്യും, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു പ്രേരണയെ അത് ഇല്ലാതാക്കും. പിന്നെ പുക വലിക്കുമ്പം അത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ ബൂസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഹൃദയത്തിന് കൂടുതലായിട്ട് ഇങ്ങനെ മിടിക്കേണ്ട ഒരു സാഹചര്യം വരും. ഈവൻ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും കൂടുതൽ മിടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അത് കൂടുതൽ കലോറി കത്താൻ വേണ്ടി സാഹചര്യമാവും, അതും എന്താവും, വെയിറ്റ് ലോസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ പുകവലിക്കുന്ന ആൾക്കാരൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദങ്ങളൊക്കെ വരികയാണെങ്കിൽ, ചിലപ്പോൾ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാനാണ് പ്രേരണ ഉണ്ടാകുന്നതെങ്കിൽ, ഇവർ ഭക്ഷണം കഴിക്കാതെ ഒന്ന് ഫിറ്റാക്കാനാണ് നോക്കുക. അപ്പോൾ എന്താവും, ഓവർ കലോറി കൺസപ്ഷൻ അവിടെ ഇല്ലാതാവുകയും അങ്ങനെ വെയിറ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യും. പിന്നെ പുകവലിക്കാർ, നമുക്കറിയാമല്ലോ, പുകവലിക്കാരെ തന്നെ നാറിയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇവർക്ക്, പുകവലിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ടേസ്റ്റിനും രുചിക്കും സ്മെല്ലിനൊക്കെ ഒരു ആൾട്ടറേഷൻ ഇത് വരുത്തും. പുകവലിക്കാരൻ മുമ്പിൽ നിന്നാൽ തന്നെ നമുക്ക് നാറിയിട്ട് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവരിലുണ്ട്. അപ്പോൾ അതുണ്ടാകുന്നതുകൊണ്ട് എന്താക്കും, അവർക്ക് രുചിയുള്ള ഭക്ഷണമൊന്നും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, പുകവലി നിർത്തിക്കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടാവും, കുറച്ച് തടി കൂടാനൊക്കെ സാഹചര്യം ഉണ്ടാവുമെങ്കിലും അവിടെ നമുക്ക് ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത, ക്യാൻസർ വരാനുള്ള സാധ്യത, മറ്റ് പല ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് 100% കുറച്ച് തടി കൂടിയാലും അതിന് നമുക്ക് വല്ല വ്യായാമമൊക്കെ ചെയ്ത് കുറക്കാമല്ലോ. വലി നിർത്തുക തന്നെ വേണം.